വിദേശത്ത് നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികളെ ക്വാറന്റീൻ ചെയ്യുന്നതിനുള്ള സംവിധാനം സംസ്ഥാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ലക്ഷം പേരെ ക്വാറന്റീൻ ചെയ്യുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് ആറു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രവാസികൾ നാട്ടിലെത്തിയാൽ ക്വാറന്റീൻ ചെയ്യുന്നതു മുതൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി വിദേശത്തു നിന്നും പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ രണ്ട് ലക്ഷം പേരെ ക്വാറന്റീൻ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ കൂടുതൽ പേർ തിരിച്ചെത്തിയാലും എല്ലാവരെയും സ്വീകരിക്കാനും സുരക്ഷിതമായി പാർപ്പിക്കാനുമുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർ ഇവിടെ എത്തുമ്പോഴുള്ള മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോക്കോൾ കർശനമായി പാലിച്ചുകൊണ്ട് മുഴുവൻ പേരെയും പരിശോധിക്കാനും വിമാനത്താവളത്തിന് സമീപം തന്നെ ക്വാറന്റൈൻ ചെയ്യാനും രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുമാണ് തയ്യാറാവുക ഇതിനുള്ള പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തിലേറെ പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ നാം ഒരുക്കുകയാണ് അതിലേറെ ആളുകൾ വന്നാൽ സ്വീകരിക്കാനും സുരക്ഷിതമായി പാർപ്പിക്കാനുമുള്ള പദ്ധതിയും നമുക്കുണ്ട് പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അത് ഉണ്ടാകുന്നതുവരെ പ്രവാസികൾ നിലവിലുള്ള രാജ്യത്തെ സർക്കാരുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചു കഴിയണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇന്ന് മുഖ്യമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആറ് രോഗികളും കണ്ണൂരിലാണ് ഇതിൽ അഞ്ചു പേർ വിദേശത്തു നിന്നും എത്തിയവരും ഒരാൾക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയും ആണെന്നും മുഖ്യമന്ത്രി ഇനി മുതൽ മെയ് മൂന്ന് വരെ എല്ലാ ദിവസങ്ങളിലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും പ്രവാസികളുടെ കൂടി ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്